സ്വാഗതം കാണാത്തതും കേൾക്കാത്തതും. മീഡിയ അക്കാദമിയോ മത മീഡിയ അക്കാദമിയോ? അൽ ജസീറയുടെ ഗാസയിലെ മുഖ്യ റിപ്പോർട്ടർ വാ അൽ അൽ ദഹ്ദൂഹിനെ അവാർഡ് നൽകിയത് മാധ്യമ അംഗീകരണമോ മതപ്രീണനമോ? ആദ്യഘട്ടത്തിൽ പുറത്തു വരാത്ത ചോദ്യം ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. പ്രത്യേകിച്ച് ഇടതു സർക്കാരിൻ്റെ സ്വാധീനത്തിലുള്ള സ്ഥാപനത്തെക്കുറിച്ച്. ഗാസയിൽ കൊല്ലപ്പെട്ടവരുടെ ബയോഡാറ്റയിലെ മതത്തോടുള്ള പ്രതിബദ്ധതയും കൂറും. ഇവിടുത്തെ ചില മാധ്യമ ഗോത്ര നേതാക്കൾ അത് നേരത്തെ തന്നെ നന്നായി തെളിയിച്ചതാണ്. അവർക്ക് വേണ്ടി വിധിയെഴുത്ത് നടത്തുന്നവരും അവർ ചെയ്തത് ചെറിയ കാര്യമല്ല. 8000 മൈൽ വ്യാസമുള്ള ഭൂഗോളത്തിൽ ധീരവും മനുഷ്യാവകാശപരവുമായ മാധ്യമ പ്രവർത്തനം കണ്ടെത്തി അമാന്തിക്കാതെ അവാർഡ് കൽപ്പിച്ചു കൊടുക്കുന്ന കാര്യക്ഷമതയെ നമിക്കാം. അതുവഴി അവർ നടത്തിയത് മാധ്യമ സേവനം മാത്രമല്ല, തെരഞ്ഞെടുപ്പ് അടുത്തു വരുന്ന കാലത്ത് സ്വന്തം രാഷ്ട്രീയ പക്ഷത്തിനു വേണ്ടി കൂടി ഒരു കുറിയെടുപ്പ്, മതവോട്ടുകൾക്കായി ഒരു അഷുറൻസ് പോളിസി, പിന്നെ ചില ഉള്ളിലിരിപ്പുകൾക്ക് വളമിടലും. അത് സാമർത്ഥ്യമല്ലാതെ മറ്റെന്താണ്? അവാർഡിന് തെരഞ്ഞെടുത്ത വാൽ അൽ ദഹ്ദൂദിന്റെ സഹപ്രവർത്തകനായ അൽ ജസീറ റിപ്പോർട്ടർ ഗാസയിലെ ഹമാസിന്റെ ഡെപ്യൂട്ടി കമാൻഡർ ആയാൽ എന്ത്? ഇസ്രായേൽ അത് ലോകത്തോട് വിളിച്ചു പറഞ്ഞാൽ എന്ത്? ഹമാസ് ഇവിടുത്തെ മീഡിയ ഗോത്ര നേതാക്കൾക്ക് ധീരരായ അവകാശ പോരാളികളാണ്. അവരുടെ അതിക്രമങ്ങളെല്ലാം നിസ്സഹായരുടെ പോരാട്ടം. ഗാസയിലെ കുഞ്ഞു കുട്ടികളുടെ വായിൽ പോലും ഇസ്രായേലി വിരുദ്ധതയും കൊലവെറുകയും കുത്തിത്തിരുകിയ രാക്ഷസീയതയാകട്ടെ. ഇരകളുടെ പ്രതിരോധം ഇസ്രായേലിൻ്റെ കൊടും ക്രൂരതയ്ക്കെതിരെയുള്ള ചെറുത്തുനിൽപ്പും തിരിച്ചടിയും മാത്രം. അവരുടെ വിധിയെഴുത്തിൽ ഇസ്രായേൽ മാത്രമാണ് കുറ്റവാളി. ഇസ്രായേലിനും യഹൂദരെയും ഉന്മൂലനം ചെയ്യുന്നത് അവകാശ സംരക്ഷണം. സൈനിക നടപടിയിൽ കുടുംബാംഗങ്ങൾ കൊല്ലപ്പെട്ടിട്ടും ആക്രമണം റിപ്പോർട്ട് ചെയ്ത കർമ്മനിഷ്ഠനാണ് അൽ ദഹൂദ്. ആ കർമ്മനിഷ്ഠതയും നിപുണതയും കണ്ട് അറിയാതെ എഴുന്നേറ്റ് അഭിവാദ്യം ചെയ്തു പോയി ഇവിടുത്തെ ചിലർ. എന്തായാലും ക്രൈസ്തവ ലോകത്തിന് അവരെ കുറിച്ചോർക്കാൻ ഏറെ വകയുണ്ട്. അവർ കൊടുത്ത അവാർഡ് ആഗോള ക്രൈസ്തവ സമൂഹത്തിന് മാത്രമല്ല, കേരളത്തിലെ ക്രൈസ്തവർക്കും ചിന്തിക്കാൻ വക നൽകുന്നു. ജാഗ്രതയ്ക്കുള്ള മുന്നറിയിപ്പും. കാരണം ആ അവാർഡിൻ്റെ പിന്തുണ നീളുന്നത് തങ്ങളുടെ ഒന്നാം നമ്പർ ശത്രു യഹൂദരോ ഇസ്രായേലോ അല്ല, ക്രൈസ്തവ ലോകത്തിൻ്റെ ഉന്മൂലനം പ്രഖ്യാപിച്ചവരിലേക്കാണ്. നിലയ വിദ്വാൻമാർക്ക് മനസ്സിലായില്ലെങ്കിൽ ആവർത്തിക്കാം. ജെറുസലേം ഓൾഡ് സിറ്റിയിലെ അൽ അക്സ മോസ്കിന് മുമ്പിൽ റാലിയായി കൂടിയ പാലസ്തീൻ തീവ്രവാദികൾ ക്രൈസ്തവർക്കെതിരെ നടത്തിയ ഉന്മൂലന പ്രഖ്യാപനത്തെക്കുറിച്ചാണ് ഓർമ്മപ്പെടുത്തൽ. ആ ചരിത്രമൊന്നും വിദ്വാൻമാർ അറിഞ്ഞു കാണുകയില്ലായിരിക്കാം, അല്ലെങ്കിൽ സൗകര്യപൂർവം അവഗണിച്ചതാകാം. യഹൂദരുടെ തകർന്ന ദേവാലയത്തിന് മുകളിൽ അവരുടേത് മാത്രമായിരുന്ന മണ്ണിൽ അഥവാ മലയിലാണ് 7-ാം നൂറ്റാണ്ടിൽ ഖലീഫയുടെ മതാധിപത്യം അൽ അക്സ മോസ്ക് പടുത്തതെന്ന ചരിത്രവും അക്കാദമിക്ക് അജ്ഞാതമാകാം. ആ മോസ്ക് ഇസ്രായേലിൻ്റെ നിയന്ത്രണത്തിൽ നിന്ന് മോചിപ്പിക്കണം പാലസ്തീൻവാദികൾക്ക്. പക്ഷേ അതുമാത്രം പോരാ, തീവ്രവാദമുറ്റിയവർക്ക് പല നൂറ്റാണ്ടുകളിൽ ക്രൈസ്തവ പ്രദേശങ്ങൾ ആക്രമിക്കുകയും കീഴ്പ്പെടുത്തുകയും ചെയ്ത അതേ മതാധിപത്യ ക്രൗര്യത്തോടെ 6 നൂറ്റാണ്ട് മുമ്പ് കോൺസ്റ്റാന്റിനോപ്പിൾ പിടിച്ചെടുത്ത് ക്രൈസ്തവരെ പീഡിപ്പിച്ച അതേ ദുഷ്ടതയോടെ റോം പിടിച്ചെടുക്കണമെന്നാണ് ഇപ്പോഴും പാലസ്തീനി നേതാക്കളുടെ തീവ്രാഹ്വാനം. അള്ളായുടെ പോരാളികളായി ചെന്ന് റോമിനെയും ക്രൈസ്തവികതയെയും കീഴടക്കണമെന്ന്. അതിന് പോന്നവരായ ഭൂമുഖത്തെ ഏറ്റവും നല്ല പോരാളികളാണ് തങ്ങൾ ഇസ്ലാമിക പോരാളികളെന്ന്. അതെ, അതുതന്നെ പറയുകയും അതിനെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നവരിലേക്കാണ് അക്കാദമിയിലെ മാധ്യമ വിദ്വാൻമാരെ നിങ്ങളുടെ അവാർഡ് ചെന്നെത്തുന്നത്. ആഗോള ക്രൈസ്തവ കേന്ദ്രങ്ങളെ ഇല്ലായ്മ ചെയ്യണമെന്ന്
പറയുന്നവരിലേക്ക്. അവർ ചുരുക്കം ചിലരോ ഏതാനും പേരോ മാത്രമെന്ന് പറഞ്ഞ് ന്യായീകരിക്കാൻ ശ്രമിക്കാം. ഫലമില്ലെങ്കിലും ഓട്ടോമൻ അധിപന്മാർ അടക്കം ഇസ്ലാമിക ഭരണാധികാരികൾ ക്രൈസ്തവരോട് ചെയ്തതും ഇന്നും തുർക്കിയിലെ എൽദോഗനെ പോലുള്ളവർ ചെയ്തുകൊണ്ടിരിക്കുന്നതും ആവർത്തിക്കാൻ തിടുക്കപ്പെടുന്നവർ എത്ര പേരുണ്ടെന്ന് ലോകത്തിന് നിശ്ചയമാണ്. അവർക്ക് മുമ്പിൽ മറിച്ചൊന്ന് പറയാൻ ഇസ്ലാമിക ലോകത്തെ ഒരു നാവും അനങ്ങാറില്ലെന്ന് ചരിത്രം കാണിച്ചു തന്നിട്ടുണ്ട്. ഇന്ത്യയിലെ സുരക്ഷിതത്വം ഇസ്ലാമികവാദികൾ ശക്തരായാൽ അനുവദിച്ചു തരുന്ന സുരക്ഷിതത്വമാണെന്ന് ആരും തെറ്റിദ്ധരിക്കേണ്ട. കേരളത്തിൽ പോലും മറിച്ചുള്ള യഥാർത്ഥ മുഖം മിന്നൽ വെളിച്ചത്തിൽ എന്ന പോലെ ആവർത്തിച്ചു വെളിപ്പെടുമ്പോൾ ക്രൈസ്തവർക്ക് ജാഗ്രത ആവശ്യം. മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ പിതാവ് സീറോ മലബാർ സഭാംഗങ്ങളെ ഓർമ്മിപ്പിച്ചത് കണ്ണുള്ളവർ കാണട്ടെ, ചെവിയുള്ളവർ കേൾക്കട്ടെ. തിരുസഭയെ തകർക്കാൻ സഭയ്ക്കുള്ളിൽ ശത്രു ഉണ്ടായാലേ കഴിയൂ. പ്രതിബദ്ധത മറന്നു നീങ്ങുന്നതിനെതിരെ എല്ലാവർക്കുമുള്ള മുന്നറിയിപ്പാണിത്. ദമ്പിനു തുല്യമായ ആർഭാടങ്ങളും തന്നിഷ്ടങ്ങളും ദുശ്ശാഠ്യങ്ങളും ആ ശത്രുനിരയിൽ പെടുന്നവയാണ്. ശത്രു നിശ്ചയമായും പുറത്തുണ്ട്. ഈശോ മിശിഹായുടെ സഭയുടെ മുഴുവൻ ശത്രു. അവിടുന്ന് വലിയ വില കൊടുത്ത് വീണ്ടെടുത്തവരെ വീണ്ടും നാശത്തിലേക്ക് തള്ളാൻ വേണ്ടി തക്കം പാർത്ത് പുറത്തു നിൽക്കുന്നവൻ. സഭാ നേതൃത്വത്തെ ധിക്കരിച്ചും തമ്മിലടിച്ചും സഭയെ ദുർബലമാക്കുന്നവർക്ക് അത് തുടരാം. പക്ഷേ ക്രിസ്തുവൈരി എല്ലാവരെയും വിഴുങ്ങാൻ അവസരം കാത്തു കഴിയുന്നു എന്നത് മറക്കേണ്ട. അകമേ ശത്രുതയ്ക്ക് ഇടം അനുവദിച്ചാൽ പുറത്തെ ശത്രുവിനെ കാര്യം എളുപ്പം. ഇസ്ലാമിക മതാധിപത്യത്തിൽ തുടച്ചു നീക്കപ്പെട്ട ക്രൈസ്തവ സമൂഹങ്ങളുടെ അനുഭവം മറന്നുകൂടാത്ത പാഠമാണ് എല്ലാവർക്കും. ഭരണാധികാരികൾ കർഷകരെയും അവരുടെ രോദനങ്ങളും അവഗണിക്കുകയാണോ? അങ്ങനെ ചെയ്തതിൻ്റെ ഫലമാണ് ഇപ്പോൾ കോൺഗ്രസ് എത്തി നിൽക്കുന്ന അവസ്ഥ. ദീർഘകാല ഭരണപ്രതാപം പഴങ്കഥയായി. തിരിച്ചുവരവിന് കഷ്ടപ്പെടുന്ന സാഹചര്യം. വോട്ടർമാരുടെ ബുദ്ധിയെ വല്ല ദുഷ്ടമന്ത്രവും കൊടുത്തില്ലെങ്കിൽ ആർക്കും പ്രതീക്ഷിക്കാവുന്ന തിരിച്ചടി. ഇപ്പോഴത്തെ കർഷക സമരത്തിൻ്റെ കാര്യത്തിലും കർഷകരെ ശത്രുക്കളായി കാണുകയാണോ കേന്ദ്ര ഭരണാധികാരികൾ? അതിനപ്പുറം അവരെ രാജവിരുദ്ധരും മോദിവിരുദ്ധരുമായി മുദ്രയടിക്കുകയാണോ മറ്റു ചിലർ? കർഷക സമരത്തിന് പിന്നിൽ ഖാലിസ്ഥാൻ ഭീകരരും ആഗോള സമ്പന്നൻ ജോർജ് സോറോസുമാണെന്നും അവരുടെ ലക്ഷ്യം മോദി സർക്കാരിനെ അട്ടിമറിക്കുകയാണെന്നും ചിലർ പ്രചരിപ്പിക്കുന്നു. 93 വയസ്സുള്ള ഹംഗേറിയൻ അമേരിക്കൻ സഹസ്രകോടിപതിയാണ് ജോർജ് സോറോസ്. അദാനിയുമായി ബന്ധപ്പെട്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും പഴിച്ചതിൻ്റെ പേരിൽ സോറോസിനെ കുറിച്ച് ആക്ഷേപമുണ്ട്. ഇന്ത്യയുടെ ആഭ്യന്തരകാര്യത്തിൽ കൈകടത്താൻ ശ്രമിക്കുന്നു എന്ന്. അതും കൂട്ടിച്ചേർത്താണ് കർഷക സമരത്തിന് പിന്നിൽ മോദി വിരുദ്ധതയുമായി സോറോസ് ഉണ്ടെന്ന ആരോപണം. അതിൽ കഴമ്പുണ്ടോ എന്നത് അന്വേഷകർ കണ്ടുപിടിക്കേണ്ട കാര്യം. കർഷക സമരക്കാർ ദേശദ്രോഹികളെങ്കിൽ അവരെ നയിക്കുന്നത് ദേശദ്രോഹികളോ വിദേശ ശക്തികളോ ആണെങ്കിൽ എതിർക്കണം, യഥാവിധി നേരിടുകയും വേണം. പക്ഷേ സത്യം അതാണോ? കോർപ്പറേറ്റുകളുടെ ദയാദാക്ഷിണ്യത്തിന് തങ്ങളെ വിട്ടുകൊടുക്കുന്ന സാഹചര്യങ്ങൾക്കെതിരെയാണ് കർഷകർ 2020-2021 കാലത്ത് ആദ്യം സമരം തുടങ്ങിയത്. കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന കാർഷിക നിയമങ്ങൾ തങ്ങൾക്ക് ദോഷകരമാകുമെന്ന് ഭയന്ന കർഷകരുടെ സമരം, കോർപ്പറേറ്റ് കുത്തകകളെ ഭയന്നുള്ള സമരം. ആ സമരത്തെ തള്ളിപ്പറഞ്ഞ സർക്കാർ പക്ഷെ പിന്നീട് പ്രസ്തുത നിയമങ്ങൾ പിൻവലിച്ചു. അത് കർഷകരെ പേടിച്ചല്ലെങ്കിലും അവരുടെ ആശങ്ക അംഗീകരിച്ചാണെന്നത് സത്യമല്ലേ? 3 വീണ്ടും സമരം. അവരിപ്പോൾ മുഖ്യമായി ആവശ്യപ്പെടുന്നത് മിനിമം താങ്ങുവില ഉറപ്പു നൽകുന്ന സംവിധാനവും താങ്ങുവില നിശ്ചയിക്കാൻ സ്വാമിനാഥൻ കമ്മീഷൻ്റെ നിർദ്ദേശവും നടപ്പിലാക്കണമെന്നാണ്. ഒപ്പം കടങ്ങൾ മുഴുവൻ എഴുതി തള്ളണമെന്നും. ഇതൊന്നും ദേശവിരുദ്ധമല്ല. കടങ്ങൾ മുഴുവൻ എഴുതി തള്ളുക എളുപ്പമല്ലായിരിക്കാം, എങ്കിലും
താങ്ങുവില കർഷകർക്ക് ആവശ്യമാണ്. പ്രത്യേകിച്ച് മോദി സർക്കാർ നിത്യഹരിത വിപ്ലവം ലക്ഷ്യമാക്കിയിരിക്കുമ്പോൾ കർഷകരുടെ സമരബുദ്ധി അനുഭവങ്ങളുടെ വെളിച്ചത്തിലുള്ളതാണെന്നേ പറയാൻ കഴിയൂ. മുൻ സർക്കാരുകളുടെ കാലത്തും നേരിടേണ്ടി വന്ന അരക്ഷിതത്വത്തിൻ്റെ ഫലം. ഇതെന്താ ഹരിയാനയിലും പഞ്ചാബിലും മാത്രമേ കർഷകരുള്ളൂ സമരം ചെയ്യാൻ, ബാക്കിയുള്ളവർക്കും പ്രതിഷേധമില്ലല്ലോ എന്ന മട്ടിലാണ് ചിലരുടെ ചോദ്യം. സമരക്കാർക്ക് ഖാലിസ്ഥാൻ തീവ്രവാദികളുമായി ബന്ധമുണ്ടെന്ന സൂചന അതിലുണ്ട്. സമരമുഖത്ത് ഹരിയാനയിലെയും പഞ്ചാബിലെയും കർഷകർ മാത്രമുണ്ടാകാൻ എന്താണ് കാരണം? നിശ്ചയമായും ഒരു കാരണമുണ്ട്. രാജ്യത്തിന് ഭക്ഷ്യ സ്വയം പര്യാപ്തത നൽകിയ ധാന്യോൽപാദനത്തിൽ ഭൂരിപക്ഷവും ഈ സംസ്ഥാനങ്ങളിലെ കർഷകരുടേതാണ്. ജയ് ജവാൻ ജയ് കിസാൻ എന്ന മുദ്രാവാക്യം വിളിപ്പിച്ച ശാസ്ത്രിയുടെയും പിന്നാലെ ഇന്ദ്രിയുടെയും സർക്കാരുകളുടെ കാലത്തെ ഹരിത വിപ്ലവ വിജയം. അതുവഴി കർഷകരും കാർഷിക ശാസ്ത്രജ്ഞരും രാജ്യത്തെ ഭക്ഷ്യധാന്യം കയറ്റുമതി ചെയ്യാൻ പ്രാപ്തമാക്കി. ഇപ്പോൾ ഭക്ഷ്യധാന്യ ഉൽപാദനം 33 കോടിയോളം ടൺ വരും. അതിൽ മുഖ്യ പങ്ക് ഹരിയാന പഞ്ചാബ് കർഷകരുടെ വക. ധാന്യവില തകർച്ച ഏറ്റവും അധികം തളർത്തുന്നത് അവരെ. ഇവിടങ്ങളിലെ കർഷകർ സമരത്തിന് മുന്നിട്ട് നിൽക്കുന്നതിൻ്റെ മറ്റൊരു കാരണം ഡൽഹിയോടുള്ള സാമീപ്യവും. അതിലപ്പുറം ബാഹ്യശക്തികളുടെ പ്രേരണയും പിന്തുണയും ഉണ്ടെങ്കിൽ അത് തെളിയിക്കാനുള്ള ബാധ്യത ആരോപകർക്കും സർക്കാരിനുമുണ്ട്. അത് ചെയ്യാതെ കർഷകരെ ദേശദ്രോഹികളായി ചിത്രീകരിക്കുന്നത് കടന്ന കൈയാണ്. ഖാലിസ്ഥാൻ വാദികളടക്കം ഏത് ദേശദ്രോഹ ഭീകരവാദ സമൂഹത്തോടും ഇന്ത്യൻ ജനതയ്ക്ക് ഒത്തുതീർപ്പില്ല. ആ നിലപാട് കർഷക സമരത്തെ താറടിക്കാനുള്ള ന്യായമാക്കരുതെന്നു മാത്രം. കേരളത്തിലെ റബ്ബർ കർഷകരുടെ അടിത്തറ തകർത്തത് കേന്ദ്ര സർക്കാരുകളുടെ വ്യവസായ പ്രീണന നയമാണെന്ന് ഓരോ കർഷകനും അറിയാം. മുൻ സർക്കാരുകൾ ചെയ്യുന്നത് മാറ്റാനോ കർഷകരെ സഹായിക്കാനോ രണ്ടൂഴം ഭരിച്ചിട്ടും മോദി സർക്കാർ തയ്യാറായിട്ടില്ല. സംസ്ഥാന സർക്കാർ താങ്ങുവില നൽകാതെ കർഷകരെ അവഗണിക്കുന്നു എന്നത് വസ്തുത. എന്നാൽ കേന്ദ്ര സർക്കാരിൻ്റെ നടപടിയും നയവും വഴിയാണ് റബ്ബർ വില ന്യായമായി നിരക്കിലേക്ക് ഉയരേണ്ടതും കർഷക മേഖല പുഷ്ടിപ്പെടേണ്ടതും. അതാണ് യഥാർത്ഥ പരിഹാരം. പക്ഷേ വ്യവസായി പ്രീണനമല്ലാതെ മറ്റൊന്നും ഉണ്ടായിട്ടില്ല ഇതുവരെ. വന്യമൃഗങ്ങളിൽ നിന്ന് മനുഷ്യർക്കും കൃഷിക്കും മറ്റു സംരംഭങ്ങൾക്കും രക്ഷ ഉറപ്പാക്കുന്നതിലും കേരളത്തിലെ ജനങ്ങൾ ഇതുവരെ സർക്കാരിൻ്റെ ശുഷ്കാന്തി കണ്ടിട്ടില്ല. രാജ്യത്തെ ഭക്ഷ്യസേനയായ കർഷകരെ, പ്രത്യേകിച്ച് ഭക്ഷ്യോൽപാദകരെ എതിരാളികളും ശത്രുക്കളുമായി കാണുന്നത് ഒട്ടും ഗുണകരമാകില്ല. സർക്കാരിനോ രാഷ്ട്രത്തിൻ്റെ ഭക്ഷ്യഭാവിക്കോ. കാണാത്തതും കേൾക്കാത്തതും അടുത്ത ആഴ്ച ഇതേ സമയം.